തകർന്നവർക്ക് സൗഖ്യവും ബദ്ധന്മാർക്ക് വിടുതലും. പ്രെയർ ആൻഡ് പവർ മിനിസ്ട്രീസ് ഒരുക്കുന്ന വേർഡ് ഇൻ പവർ എന്ന ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ദീർഘവർഷങ്ങളായി കർത്താവിൻ്റെ മഹത്വമേറിയ ശുശ്രൂഷയിൽ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ വചനപ്രഘോഷണം ചെയ്തു വരുന്ന കർത്തൃദാസൻ ഡോക്ടർ ജോർജ് വർഗീസ് എന്ന് നിങ്ങളോട് വചനം അറിയിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഏവരും പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും ദൈവത്തിന് വചനവുമായി നിങ്ങളുടെ മുമ്പാകെ എന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലിരുന്നുകൊണ്ട് രാജ്യങ്ങളിലിരുന്നുകൊണ്ട് ദൈവവചനം ശ്രദ്ധിക്കുന്നവരെ ഓർത്താണ് ഞാൻ പറയുന്നത്. ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയോർ ദൈവത്തെ സ്തുതിക്കുന്നു. എത്രത്തോളം യഹോവ സഹായിച്ചു അനേകർക്ക് വിടുതലും അനുഗ്രഹവുമായി തീരുന്ന ദൈവകൃപയോർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ പ്രാർത്ഥന ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. ആമേൻ. സ്തോത്രം. പ്രാർത്ഥനയ്ക്കായി വിളിക്കുന്നവർക്ക് ദൈവം വിടുതൽ കൊടുക്കുന്നു. തുറന്നും ആ മേഖലയിൽ അത്യാവശ്യക്കാരെ നിങ്ങൾക്ക് വിളിക്കാം. ഒരുപക്ഷെ പെട്ടെന്ന് പലരെ വിളിക്കുമ്പോൾ ടെലഫോൺ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പുറകാലെ നിങ്ങൾക്ക് വിളിക്കാം, ആവശ്യങ്ങൾ പറയാം. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വിടുതൽ തരും. ദൈവത്തോട് പറ്റിയും ദൈവത്തെ സ്നേഹിപ്പാൻ കർത്താവ് കൃപ കരട്ടെ. തുറന്ന് ഈ ദിവസങ്ങളിൽ നാം ചിന്തിച്ചുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്ന ദൈവവചന പഠനത്തിൻ്റെ തുറമാനമായ പഠനം ഇന്നത്തെ എപ്പിസോഡിൽ കൂടെ കുറച്ച് കാര്യങ്ങളൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് കണ്ണുകളടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗപിതാവേ, അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ വീണ്ടും ഞങ്ങൾക്ക് നിൻ്റെ സന്നിധിയിലായിരിക്കാൻ പരിശുദ്ധാത്മാവേ അവിടുന്ന് സഹായം തരുന്ന ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കാൻ അനുഗ്രഹിക്കണമേ. ഇതുവരെ നടത്തി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അനുഗ്രഹീതമായ ജീവിതാന്തരീക്ഷങ്ങൾ മുന്നോട്ട് നീങ്ങാൻ കൃപ തരണം. ഇന്നത്തെ വചനത്തെ ദൈവം അനുഗ്രഹിച്ചു വാഴ്ത്തണം ജീവിതങ്ങൾക്ക്. ആമേൻ. അത് അനുഗ്രഹമായി വിടുതലായി തീരാൻ തിരുനാമത്തപ്പെടാൻ ഇടയാകേണ്ടതിനെ ദേരിയിൽ ആത്മാവിലും ദൈവകൃപയും സ്വർഗ്ഞാനത്തിലും നിർത്തണം. എല്ലാം അങ്ങ് മഹത്വത്തിനാക്കണ യേശുവിൻ നാമത്തിൽ തന്നെ. അടെ, ദൈവത്തിന് മഹത്വം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാം ചിന്തിച്ചു വന്നുകൊണ്ടിരുന്നത് റോമാലേഖനത്തിൻ്റെ പഠനമാണ്. കഴിഞ്ഞ ദിവസങ്ങൾ എട്ടാം അധ്യായത്തെ ആധാരമാക്കിയാണ് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല എന്നുള്ള വചനവും നാം ചിന്തിക്കുകയുണ്ടായി. തുറന്ന പരിശുദ്ധാത്മാവ് അധിവസിക്കുമ്പോഴുണ്ടാകുന്ന അനുഗ്രഹങ്ങൾ, വിടുതലുകൾ എന്ന് മാത്രമല്ല, നമുക്ക് ഞരങ്ങുന്ന, നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന പരിശുദ്ധാത്മാവിനെ കുറിച്ച്, നമ്മൾ നന്മയ്ക്കായി കൂടി ആവരിപ്പിക്കുന്ന ദൈവങ്ങളുടെ പ്രവർത്തനങ്ങളെയൊക്കെ ഓർത്ത് നാം ചിന്തിക്കും. ഇന്ന് തുറന്നതിൻ്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. എട്ടാം അധ്യായത്തിൻ്റെ റോമാലേഖനം എട്ടാം അധ്യായം 35 മുതൽ 39 വരെയുള്ള വാക്യങ്ങളാണ് അത് വായിക്കുന്നത്. എന്താണ്? ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കുന്നതാർ? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? നിന്റെ നിമിത്തം ഞങ്ങളെ ഇടപെടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെപ്പോലെ ഞങ്ങളെ എണ്ണുന്നു എന്നെഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം നേടുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ വേറിരിപ്പാൻ കഴിയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കും. വളരെ അഷ്വറൻസ് തരുന്നൊരു മനോഹരമായ വചനം അല്ലേ? ചുരുങ്ങിയ നിമിഷങ്ങൾ കൊണ്ടൊന്നും ഇത് വിശദമായി പറയാൻ പറ്റത്തില്ല എങ്കിലും പരിമിതമായ സമയത്തിനുള്ളതുകൊണ്ട് അതിൻ്റെ ഔട്ട്ലൈൻ എങ്കിലും ഒന്ന് പറയാനായിട്ട്, അത് വിശ്വാസികളാണല്ലോ കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അനുഗ്രഹമായി തീരാനും നമ്മുടെ നമ്മുടെ ഉള്ളത്തിന് അത് ധൈര്യവും ദൈവിക പ്രത്യാശ വർദ്ധിക്കുന്നതിനിടയായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് വീണ്ടും നിൽക്കുകയാണ് ദൈവത്തിന് സ്തോത്രം. ആമേൻ. ഞാൻ ഓർമ്മിച്ച പോലെ നമ്മൾ ആരംഭത്തിൽ എട്ടാം അധ്യായത്തിലെ ക്രിസ്തുയേശുക്കുള്ള ഒരു ശിക്ഷാവിധി ഇല്ല എന്നുള്ളത് ചിന്തിച്ചു. പിന്നീട് അതിൻ്റെ തുടർന്ന്, അതായത് യേശു ക്രിസ്തുവിൽ കൂടെയുള്ള നീതീകരണം നമുക്ക്, ആമേൻ, എല്ലാ ശിക്ഷ വിധിക്കുന്ന എല്ലാ നിയമങ്ങളെയും അതിജീവിക്കുന്ന ഒരു ദൈവാനുഗ്രഹം നമുക്ക് തന്നിട്ടുണ്ട് എന്ന് നമ്മൾ ഒന്നാമത്തെ ഭാഗമായി കണ്ടു. രണ്ടാമത്, ദേർ ഇസ് നോ ഓബ്ലിഗേഷൻ, നമുക്ക് ബാധ്യത ഒന്നുമില്ല. എന്ത് കാരണം? നമ്മൾ ദൈവാത്മാവ് നമ്മിൽ വസിക്കുന്നത് കൊണ്ട് നമ്മൾ ജയാളികളാണ്. മൂന്നാമതായി, നമുക്ക് ഭാരപ്പെടാനും പ്രയാസപ്പെടാനും നിരാശപ്പെടാനും ഒന്നും കാരണമില്ല. കാരണം ക്രിസ്തുവിൻ്റെ തേജസ് നമ്മിൽ വസിക്കുന്നു എന്നുള്ളതും മനോഹരമായ പ്രത്യാശയിൽ നമ്മൾ കാത്തിരിക്കുകയാണെന്ന് നമ്മൾ കണ്ടു. അവസാനമായിട്ട് വരുമ്പോഴേ, ദർ ഇസ് നോ സെപ്പറേഷൻ ബിക്കോസ് ഗാഡ് ലവ്സ് അസ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ, ദൈവത്തിൻ്റെ സ്നേഹം നമ്മിൽ നിറഞ്ഞിരിക്കുന്ന ഒരു അനുഭവത്തെക്കുറിച്ച് ഒന്നിനും നമ്മെ വേർതിരിക്കാൻ കഴിയത്തില്ല എന്നുള്ളത് ഇവിടെ നമ്മൾ ചിന്തിക്കുന്ന അവസാന ഭാഗം. എട്ടാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് ഇതാണ് ഊർന്നൽ നൽകിയിരിക്കുന്നത് അല്ലേ? ദൈവത്തിൻ്റെ സ്തോത്രം. ഒരു വിശ്വാസിയുടെ ഭദ്രതയെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്, ദ സെക്യൂരിറ്റി ഓഫ് എ ബിലീവർ. അത് ഭൂതമോ ഭാവിയോ വർത്തമാനമോ ഒന്നുമല്ല. പിന്നെ നാം ഭയപ്പെടേണ്ട ഒരു കാര്യവുമില്ല എന്നുള്ളൊരു ഓർമ്മ, ഒരു ഓർമ്മപ്പെടുത്തലാണ്. കാരണം നാം ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ സുരക്ഷിതരാണെന്നുള്ള വചനം ഇവിടെ നമ്മെ ഓർപ്പിക്കുക.
കർത്താവും വിശ്വാസിയും തമ്മിൽ വേർപിരിയില്ല എന്നുള്ളതിന് ഇവിടെ പല കാരണങ്ങൾ പൗലോസ് ഓർമ്മിപ്പിക്കുകയാണ്. ചില കാര്യങ്ങൾ, ഒരു അഞ്ച് കാര്യങ്ങൾ ഞാൻ അതിവേഗത്തിൽ ഓർമ്മിച്ചാൽ 31-ാമത്തെ വാക്യമാണ് ആദ്യമായി പറയുന്നത്. എന്താ 31-ാമത്തെ വാക്യം? നമുക്ക് വായിക്കാം. ഇത് സംബന്ധിച്ച് നാം എന്ത് പറയുന്നു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാണ്. ഇതാണ് ചോദ്യം. ഇഫ് ഗോഡ് ഈസ് ഫോർ അസ്, ഹു ക്യാൻ ബി അഗൈൻസ്റ്റ് അസ്? നമുക്കുള്ള ഒരു വലിയ ഭദ്രത, ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മളെ ഒന്നും ആരും ഒന്നും ചെയ്യാൻ അകറ്റിക്കളയത്തില്ല. നമ്മളെ മാറ്റാമെന്ന് പൗലോസ് ഉറപ്പ് വരിക. ക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ട്. പിന്നെ നമുക്ക് ആരാ പ്രതികൂലം? സകലവും സൃഷ്ടിച്ച വലിയവനായ ദൈവമല്ലേ ക്രിസ്തു? അല്ലേ? സ്തോത്രം. ഇതെല്ലാം നമ്മുടെ ധൈര്യം. അതുകൊണ്ട് നമ്മൾ പേടിക്കണ്ട കേട്ടോ. തന്നെ അല്ല, ഈ പുത്രനെ നമുക്ക് വേണ്ടി ദൈവം നൽകി. അത് പുത്രനെ കൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. കർത്താവ് നമ്മുടെ പക്ഷത്ത്. കർത്താവ് എനിക്ക് തുണ, ഞാൻ ആരെ പേടിക്കും? യഹോവ എൻ്റെ പക്ഷത്തുണ്ട് എന്ന് ദൈവജനത്തിൽ വായിക്കുന്നല്ലോ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എന്ന് മാത്രമല്ല, 34-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പുത്രൻ നമുക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുന്നതിനെക്കുറിച്ച് കാണുന്നുണ്ട്. സ്തോത്രം. 26-ാം വാക്യത്തെ നമ്മൾ കണ്ട് പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നു. 28-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നുള്ളത് നമ്മളവിടെ കണ്ടിട്ടു. ദൈവത്തിന് സ്തോത്രം, അല്ലേ? എന്നാൽ പലപ്പോഴും നമ്മൾ യാക്കോബിനെ പോലെ, യാക്കോബ് എന്നാ പറയുന്നത്? സകലതും എനിക്ക് പ്രതികൂലം, അല്ലേ? നിങ്ങളെന്നെ നിറയെ ദുഃഖത്തോടെ പാതാളത്തിലേക്ക് ഇറക്കുമെന്ന് പറഞ്ഞ് യാക്കോബ് എല്ലാം അനുകൂലമായിരിക്കുമ്പോൾ യോസഫിനെ കുറിച്ച് ഭാരപ്പെടുന്നു. യോസഫ് അങ്ങ് മിസ്രയീമി മന്ത്രിയാണ്. ഈവൻ വെൻ ഹീ നോസ്, എന്താ, അവന് വെളിപ്പെട്ടിട്ടില്ലെങ്കിലും അപ്പുറത്ത് ദൈവം നന്മയ്ക്കായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഇതുപോലെയാണ് പല വിശ്വാസികളുടെയും ജീവിതത്തിൽ. നമ്മൾ അനുഭവിക്കുന്ന കഷ്ടങ്ങൾക്ക് അപ്പുറത്ത് ഒരു നന്മയുണ്ട്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ ഓർപ്പിച്ച ഇഫ് യു ആർ റൈറ്റ് വിത്ത് ദ ലോർഡ്, ദൈവമായിട്ട് നിനക്ക് സജീവം എന്തെന്ന്, നിന്റെ ഹൃദയം നിന്നെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ, ദൈവത്തോട് പ്രാഗൽഭ്യമുണ്ടെന്ന് ദൈവജനം പറയുമ്പോൾ നിന്റെ അപ്പുറത്ത് നന്മയൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പം തന്നെ ചിലർ കേട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രതികൂലങ്ങളുടെ നടുവിലായിരിക്കുന്നവരെന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നീ അറിയാത്ത ചില നന്മകൾ നിനക്ക് അപ്പുറത്ത് ദൈവം ക്രമീകരിച്ചുകൊണ്ടിരിക്കുക. അത് ഈ ദിവസങ്ങളിൽ വെളിപ്പെടുന്ന, ഹല്ലേലൂയ. മുഖം കുനിഞ്ഞിരുന്ന ആമേൻ. വാടിപ്പോയി യാക്കോബിന് ആമേൻ. യോസഫായി ചുരതം കണ്ടപ്പോൾ ചൈതന്യം വന്നതുപോലെ ചിലരുടെ ജീവിതത്തിൽ ചൈതന്യം വരാൻ പോകുക. സ്തോത്രം. പരിശുദ്ധാത്മാവ് ഈ മിനിറ്റിൽ എന്നെ അത് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഞാൻ പറയുക, നിങ്ങളുടെ ധൈര്യത്തിന് വേണ്ടി ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ആമേൻ. 42-ൻ്റെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, വായിക്കണം. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അപ്പം നമുക്ക് കാര്യങ്ങൾ അനുകൂലമായി പ്രതിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രതികൂലമാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട. ആ ദൈവത്തിന് സ്തോത്രം. ചുരുക്കി പറഞ്ഞാൽ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം. ആരും നമുക്ക് പ്രതികൂലമായിരിക്കാൻ പറ്റത്തില്ല. അവരാരും പറയുന്നത് ജയിക്കത്തില്ല. നമ്മൾ അല്പസമയം പിശാചമെ പേടിപ്പിക്കാൻ ശ്രമിച്ചാലും അതിനപ്പുറത്തായിട്ടുള്ള അനുഗ്രഹം നമുക്കുണ്ട്. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവ് എനിക്ക് വേണ്ടിയുണ്ട്, എൻ്റെ ഭാഗത്തുണ്ട്, എനിക്കൊപ്പമാണ് എന്ന് പറഞ്ഞ് നീ ധൈര്യപ്പെടണം. ദൈവത്തെ എന്ന് മാത്രമല്ല, കർത്താവ് നല്ലത് ചെയ്യൂ കേട്ടോ. ആമേ. സ്തോത്രം, ഹല്ലേലൂയ. ആമേ. എന്തെങ്കിലും ജീവിതത്തിൽ പരിശോധന വന്നാലും ദോഷമായിട്ടൊന്നും ദൈവം ചെയ്യത്തില്ല. അത് കൂടുതൽ നന്മയ്ക്കാക്കി തീർക്കുമെന്ന് വിശ്വസിച്ച് കർത്താവുള്ള വിശ്വാസത്തിൽ മുന്നേറാൻ കഴിയട്ടെ. ദൈവത്തിന് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. തന്നെയല്ല, പരിശുദ്ധ ദൈവത്തിൻ്റെ വചനം നമ്മൾ സ്ക്രിപ്റ്റർ പഠിക്കുമ്പോൾ ഓർത്തോണം. മീൻ ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 29:11 മുതൽ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ, നിങ്ങളെക്കുറിച്ചുള്ള എൻ്റെ വിചാരങ്ങൾ തിന്മയ്ക്കല്ല, നിങ്ങൾ പ്രത്യാശ വെച്ചിരിക്കുന്ന ശുഭഭാവി പ്രാപിക്കേണ്ടതിന് ദൈവം അതിലേക്ക് നടത്തുക കേട്ടോ. ഒന്നും തിന്മയ്ക്കല്ല. ആ പ്രത്യാശ വെച്ചിരിക്കുന്ന ശുഭഭാവിയിൽ കൊണ്ടെത്തിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കും. ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷേ അതിനുവേണ്ടി ചില പ്രതികൂലങ്ങളിൽ കൂടി കടക്കേണ്ടി വന്നാലും ആദി കയ്പാണെങ്കിലും അന്ത്യമധുരമാക്കി തീർക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ധൈര്യപ്പെടണം. സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് നമുക്ക് അനുകൂലമാണ്. പ്രിയപ്പെട്ടവർ, രണ്ട്, ക്രൈസ്റ്റ് ഡൈഡ് ഫോർ അസ്, ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചില്ലേ? 32-ാം വാക്യം അല്ലേ? Even when we were sinners, God gave us His best. Now we are His children. നമ്മള് പാപികളായിരുന്നവരും ദൈവം തൻ്റെ ഏറ്റവും നല്ലത് നമുക്ക് വേണ്ടി തന്നെങ്കിൽ നാം ഇപ്പോൾ അവൻ്റെ മക്കളായി കഴിഞ്ഞപ്പോൾ എത്ര നന്മ നൽകും, അല്ലേ? അത് ഓർക്കണം. റോമാലേഖനം ഇതെല്ലാം വിവരിക്കുന്ന ഒരു പുസ്തകമാണ്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എന്താ നമുക്ക് വേണ്ടത്? ജീവനും ഭക്തിക്കും ആവശ്യമായതൊക്കെ തന്നിട്ടുണ്ട്. എന്നാൽ ഇതിനപ്പുറത്തുള്ളത് അന്നും മുടങ്ങിപ്പോകാതെ നാം എന്നേരോടെ നടക്കുന്നവർക്കൊരു നന്മയും മുടക്കത്തില്ലെന്ന് കർപ്പിച്ച കർത്താവ്. 73-ാം സങ്കീർത്തനം ആരംഭം പറയുന്നത്, യഹോവ എൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന എനിക്ക് മുട്ടുണ്ടാകയില്ല. ഈ അനുഭവങ്ങൾ ദൈവസന്നിധി ബലപ്പെടാൻ ധൈര്യം പ്രാപിക്കാനിടയാകട്ടെ. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചല്ലോ. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. കർത്താവ് നമ്മോട് ഇടപെടുന്നത് എന്തിൻ്റെ പശ്ചാത്തലത്തിൽ അറിയാം? ഹീസ് ഡീലിംഗ് വിത്ത് അസ് ഓൺ ദ ബേസിസ് ഓഫ് കാൽവറി ഗ്രേസ്.
കാൽവരിൽ വെളിപ്പെട്ട ദൈവസ്നേഹം ആ കൃപയിലൂടെ പശ്ചാത്തലത്തിൽ ആ കർത്താവ് നമ്മോട് ഇടപെടുന്നതെന്നുള്ളത് നിങ്ങൾ ഓർത്തോണം. ദൈവത്തിന് സ്തോത്രം. ആ വലിയ കൃപയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ഹാലലിയ. അതുകൊണ്ട് ദൈവം തനിക്കുള്ളതൊക്കെ നമുക്ക് വേണ്ടി ദാനമായി നൽകിയിരിക്കുന്നു. നൽകുന്നവനാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ധൈര്യമാണ്. കർത്താവ് നമുക്ക് മരിച്ചത് നമുക്ക് വേണ്ടി മരിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു, നമുക്ക് അവൻ രക്ഷ നൽകി, അവന് സകല സമ്പത്തിന് നമ്മളെ അടിമകളെ അവമീൻ ഉടമസ്ഥരാക്കി തീർത്തു. കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പറഞ്ഞ പോലെ പുത്രത്വത്തിൻ്റെ അവകാശത്തിലേക്ക് നമ്മളെ ചേർത്തല്ലോ ദൈവത്തിന് സ്തോത്രം. ആ വലിയ സ്നേഹത്തിലായിരിക്കുന്നുകൊണ്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹാലലുയ്യ. പൗലോസ് ഇതിവിടെ ഊന്നി പറയുക കേട്ടോ, ഈ പുത്രത്തിൻ്റെ അവകാശത്തെക്കുറിച്ച് ദൈവത്തിന് ഇഷ്ടം. മൂന്നാമത് വരുമ്പോൾ ഗോഡ് ജസ്റ്റിഫൈഡ്, ദൈവം നമ്മെ നീതീകരിച്ചു. 33-ാമത്തെ വാക്യം അതാ പറയുന്നത്. എന്താ 33-ാമത്തെ വാക്യം? ദൈവം തിരഞ്ഞെടുത്തവനെ ആർ കുറ്റം ചുമത്തു? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവനാർ? കേട്ടോ, നീതീകരിച്ചവനാ, ഹി ജസ്റ്റിഫൈഡ്. അവനെ ആരാ കുറ്റം വിധിക്കുന്നത്? ദൈവം നീതീകരിച്ചവനെ ആരാ കുറ്റം ചുമത്തുന്നത്? ആർക്കും കുറ്റം വിധിക്കാൻ പറയത്തില്ല. ഒരു പക്ഷേ പിശാചി നമ്മളെ കുറ്റം പറയുമായിരിക്കും കേട്ടോ. സെക്കരിയാപ്പതിനെ 3-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ ആരംഭത്തിൽ വായിക്കുന്ന പോലെ യോശുവ ദൈവസന്നിധി ചെന്നപ്പോൾ അണ്ടാവൻ്റെ വസ്ത്രം മുഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് കുറ്റം പറയുന്ന പ്രതിയോഗിയുണ്ട്. കർത്താവ് യഹോവയുടെ ദൂതൻ പറഞ്ഞു, കർത്താവ് നിന്നെ ഭത്സിക്കട്ടെ ദൈവത്തിന്. ഇപ്പോഴും അപവാദി ദൈവസന്നിധി ചെന്ന് കുറ്റം പറഞ്ഞുകൊണ്ട്. പക്ഷെ നാം ദൈവസന്നിധി നീതീകരിക്കപ്പെട്ടവരാണെന്ന് ഓർമ്മപാട്. അത് പൊന്നേ വെള്ളി മുതലായി അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല കേട്ടോ, നമ്മെ നീതീകരിച്ച തൻ്റെ പരിശുദ്ധ രക്തത്താലാണ് പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹാലലൂയ്യ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. നാം ദൈവസന്നിധി തിരഞ്ഞെടുക്കപ്പെട്ടവരും നീതീകരിക്കപ്പെട്ടവരും ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടവരുമാണ്. ദാറ്റ് വി ആർ അക്സെപ്റ്റഡ് ബൈ ഗോഡ്. ഇതോർത്തോളൂ. ഈ ലോകത്തിലെ ആരെങ്കിലും തന്നെ നിന്നെ മോശക്കാരനാണെന്നോ താഴ്ത്തി പറയുകയോ ഗവനിച്ചില്ലയോ അവൻ എനിക്ക് സ്ഥാനം തന്നെ ഒന്നും മൈൻഡ് ചെയ്യരുത്. ലുക്ക് അൺ ടു ജീസസ്. അഭിപ്രായം കർത്താവ്, ദ ഓതർ ആൻഡ് ദ ഫിനിഷർ ഓഫ് അവർ ഫെയ്ത്ത്. ശ്വാസത്തിന് നായകനും പൂർത്തി വരുന്നവനായ യേശുവിനെ നോക്കിക്കൊണ്ട് എന്തോ പഠനം. യാത്ര ചെയ്യും ഞാൻ ക്രൂശയും നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വച്ചീണും രക്ഷകനായി അന്ത്യശ്വാസം വരെയും. ഹല്ലേലൂയ. ഈ ഒരു പ്രഖ്യാപനം, ഈ ഒരു ധൈര്യം, ഈ ഒരു തീരുമാനം ജീവിതത്തിലുണ്ട്. ഉഴഞ്ഞു പോകുന്ന, വലഞ്ഞു പോകുന്ന ക്രിസ്ത്യാനിയാകാതെ, വിശ്വാസിയാകാതെ, ദൈവസന്നിധി ദൃഢതയോടെ നിൽക്കുന്ന ദൈവവേദലായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെ നീതീകരിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഈ ദൈവം നമ്മെ നീതീകരിച്ചു എന്നുള്ള ആ ഒരു ഉറപ്പ് തന്നെ നമുക്ക് വലിയ സമാധാനം തരുന്നതല്ലേ? ഇല്ലേ? നമുക്കൊരു യോഗ്യ സ്വർഗം എന്നൊക്കെ പറഞ്ഞ് എവിടെ എന്തുവാ വല്ലതും അറിയാമോ? അവിടേക്ക് പ്രവേശനം നമ്മൾ പ്രാപിച്ചിരിക്കുന്നു. ഇത് ദൈവം നമ്മെ സഹായിച്ചു. ജസ്റ്റ് ബിക്കോസ് ഓഫ് ദ സിമ്പിൾ ഫെയ്ത്ത്. നിന്റെ ആ ചെറിയ വിശ്വാസം കൊണ്ട് നീ കർത്താവിനെ സ്വീകരിച്ചപ്പോൾ നിന്റെ പാപങ്ങൾക്ക് അവൻ പരിഹാരം തന്നു. നിന്നെ അവൻ ചേർത്തല്ലോ. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഒരു കാര്യം ഞാൻ പറയാം, നമ്മുടെ ക്രിസ്ത്യൻ എക്സ്പീരിയൻസസ് ഒക്കെ ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കും, ക്രിസ്ത്യ അനുഭവങ്ങൾ. പക്ഷെ അവിടെ നമ്മുടെ ജസ്റ്റിഫിക്കേഷൻ ഒരിക്കലും മാറത്തില്ല. നമ്മളെ നീതീകരിച്ചു എന്നുള്ളതിനെ, ഇന്ന് നീതീകരിച്ചു നാളെ നീതീകരിച്ചില്ല അങ്ങനെയൊന്നുമില്ല കേട്ടോ. അവൻ നീതീകരിച്ചാനേ ആർക്കും കുറ്റം വിധിക്കാനൊക്കത്തില്ല. അതിനായി നമ്മൾ സ്തോത്രം ചെയ്യണം, ദൈവത്തിന് സ്തോത്രം. ഒരു പക്ഷേ നമ്മൾ നമ്മെ തന്നെ ചിലപ്പോൾ നിരാശിക്കോ, അതായോ ഞാൻ എനിക്ക് എന്നോ ഞാൻ എൻ്റെ മനുഷ്യൻ എന്നോ ഉണ്ട് എനിക്ക് എന്തോ ഉണ്ട് ഞാൻ തീരെയില്ല ഇങ്ങനെ പദം പറയുന്നവരൊക്കെ ഉണ്ട്. നോ 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 നോ, എൻ്റെ ആവശ്യമില്ല കേട്ടോ. നീ ധൈര്യപ്പെട്. വിശ്വാസിന്ന് അന്നേരം വന്ന് പറയും നിന്നെ കൊള്ളത്തില്ലെന്നൊക്കെ കേട്ടോ. പക്ഷേ ദൈവം ഒരിക്കലും പറഞ്ഞു ഗാഡ് വിൽ നെവർ. ഞാൻ ദൈവം തിരഞ്ഞെടുത്തവനെ ആർ കുറ്റം ചുമത്തു എന്ന് ദൈവവചനം പറയുന്നത് കൊണ്ട്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, എന്താ കാര്യം? ജീസസ് ഹാസ് ഓൾറെഡി പെയ്ഡ് ദ പെനാൽറ്റി ഓഫ് സിൻ, എൻ്റെ പാപത്തിൻ്റെ എല്ലാ ആമീൻ ആമീൻ എല്ലാ ശിക്ഷകളും കർത്താവ് ഏറ്റുവാങ്ങിയിരിക്കുന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവസന്നിധിയിൽ വിനയപ്പെടാനിടയാകട്ടെ. ദൈവമേ നന്ദിയോടെ സ്തോത്രം. അതുകൊണ്ട് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, അവൻ നമ്മെ നീതീകരിച്ചു. ഹല്ലേലൂയ. അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. അത് ഇനിയിപ്പോൾ ഏതാടത്ത് പറയാൻ പോവുകയാണ്. ആ 4-ാമത്തെ കാര്യം, ക്രൈസ്റ്റ് ഇൻ്റർസീഡ് ഫോർ. ദൈവം നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നു. 34-ാമത്തെ വാക്യം അത് കേട്ടോ. ക്രിസ്തു യേശു മരിച്ചവൻ മരിച്ചിട്ട് ഉയർന്നേറ്റവൻ തന്നെ അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു. ഗാഡ് ഇൻ്റർസീഡ്. ജീസസ് ക്രൈസ്റ്റ്.
ആമീൻ. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് യാതൊന്നും നമ്മെ വേർപിരിക്കാൻ കഴിയത്തില്ല എന്നുള്ളതിന് പൗലോസ് അടുത്ത് നൽകുന്ന ഉറപ്പായത് കേട്ടോ. എന്താ ക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഹൗ വണ്ടർഫുൾ ഇറ്റ് ഈസ്. 34-ാം വാക്യം, ക്രിസ്തു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ, ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്ന നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു ദൈവത്തിൻ്റെ. ഒരു ഡ്യുവൽ ഇൻ്റർസെഷനാണ് അല്ലേ. എന്തോ ഡ്യുവൽ, രണ്ട് തരത്തിലുള്ള മധ്യസ്ഥ. ഒന്ന്, ഇപ്പോൾ റോമറേറ്റിൻ്റെ 26-27 നമ്മൾ മുമ്പേ വായിച്ചു, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നു. ഇവിടെ 31-ാം യേശു 8:34 കർത്താവ് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നു. നമുക്ക് വേണ്ടി മരിച്ച അതേ കർത്താവ് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുന്നു എന്നുള്ള എത്ര സന്തോഷമാണ്. ഹല്ലേലൂയ. ആസ്താൻ ഹൈ പ്രീസ്റ്റ് മഹാപുരോഹിതനായിട്ടാണ് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ, നിത്യാദിത്യ ജീവിതത്തിൽ നമ്മെ നേരിടുന്ന സകല പരീക്ഷകളെയും പ്രലോഭനങ്ങളെയും ജയിപ്പാൻ ദൈവം നമുക്ക് കൃപ തരുന്നവനാണ്. എബ്രായ നേവിൻ്റെ 4:14-16 വരെ അതുകൊണ്ടാണ് വായിക്കുന്നത്. അതുകൊണ്ട് തത്സമയ സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനായി നിങ്ങൾ ധൈര്യത്തോടെ കൃപാസനത്തിലേക്ക് വരണം. കൃപ തരുന്നത് അവിടുന്ന് ദൈവത്തിന്, ആ കൃപ കർത്താവ് തരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ ഇൻ്റർസെഷൻ അല്ലേ മധ്യസ്ഥന്, കർത്താവ് നമുക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യുക, നമ്മളെ ദൈവസന്നിധി നമുക്ക് വേണ്ടി കർത്താവ് അവിടെ പ്രവർത്തിക്കുകയാണ് അല്ലേ. തോണം ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പാകിൽ നമ്മെ കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുകയാണ് എന്നുള്ളത് നമ്മൾ ഓർത്തോണം. അവിടെ നമ്മളായിട്ട് പോയി ഒന്നും പറയണ്ട, നമ്മൾ കൊണ്ട് അങ്ങോട്ട് നിർത്തേണ്ട, കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ദൈവത്തിന് സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ എന്താ പറയുന്നത്? നമ്മൾ അവൻ്റെ അവൻ്റെ ആ മരണത്താൽ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ ജീവിച്ചു, രക്ഷപ്പെട്ടു അല്ലെ, രക്ഷിക്കപ്പെട്ടു എന്നുള്ളത് മാത്രമല്ല, അവൻ്റെ ജീവനാലും നമ്മൾ രക്ഷപ്പെട്ടിരിക്കുക. ദൈവിയർ അമറോമാലഹനം 5:9-10 വരെ വായിക്കുമ്പോൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എടുത്ത് വായിക്കാൻ സമയം എടുക്കുന്നില്ല ഞാൻ. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ അവൻ സദാസന്നദ്ധനാകയാൽ തന്നോടടുക്കുന്നവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ ശക്തിയുള്ളവനാകുന്നു. എബ്രായലേഖനം 7:25 പറയുന്നു. അതുകൊണ്ട് ഗോഡ് പൂർണ്ണമായി രക്ഷിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൻ്റെ മണ്ണെങ്കിൽ പരിശോധനകളല്ലേ ശീവിച്ച വന്ന അവിടെ ദൈവം ഇടപെടും കേട്ടോ. പത്രോസിനോട് കർത്താവ് പറഞ്ഞു, ആ ശിമോനെ ശിമോനെ നിന്നെ ഗോതമ്പ് പോലെ പാറ്റേണ്ടതിനെ സാത്താൻ എന്നോട് അനുവാദം ചോദിച്ചു, പക്ഷേ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഞാൻ വിട്ടുകൊടുത്തില്ല. ദൈവത്തിൻ്റെ സ്ഥിര മധ്യസ്ഥതയ്ക്കായി നമുക്ക് സ്തോത്രം ചെയ്യാം. ആ ലൂക്കോസ് 22:31-32 ഞാൻ പറഞ്ഞത് കേട്ടോ. ദൈവത്തിൻ്റെ സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിന് നമുക്ക് പക്ഷപാതം ചെയ്യുന്നൊരു കർത്താവുണ്ടെന്നുള്ളത് നമുക്ക് നാം സുരക്ഷിതരാണ്. നമുക്ക് ഉറപ്പ് നൽകുന്നൊരു ശുശ്രൂഷ ദൈവത്തിന്, എ മിനിസ്ട്രി ദാറ്റ് ഗിവ്സ് അസ് ഹല്ലേലൂയ സെക്യൂരിറ്റി ആൻഡ് ദാറ്റ് അഷ്യൂർസ് അസ് ഓൾ ദ സെക്യൂരിറ്റി ഹല്ലേലൂയ എന്നുള്ളതിൻ്റെ ഉറപ്പ് ദൈവം നമുക്ക് തരികയാണ്. ഇന്ന് അവസാനമായിട്ട് 5-ാമത്തെ കാര്യം എഴുതിയിരിക്കുന്ന ക്രൈസ്റ്റ് ലവ്സ് അസ് ദൈവം നമ്മെ സ്നേഹിക്കുന്നു. ദൈവത്തിന് 35-39 വരെ വാക്യമാണ്. എടുത്ത് വായിക്കാൻ ഞാൻ സമയം ഉപയോഗിക്കുന്നില്ല, എടുക്കുന്നില്ല. എന്താണ് അവിടെ എഴുതുന്നത്? ദൈവം നമ്മെ പരാജയപ്പെടുത്തത്തില്ല ഒരിക്കലും കേട്ടോ. അത് ഓർത്തോണം. അതിന് കർത്താവിന് കഴിയത്തില്ല. എന്നാൽ നമുക്ക് ദൈവത്തെ പരാജയപ്പെടുത്താൻ കഴിയുമോ? ഇതും ചിന്തിക്കണം. എങ്ങനെ വലിയ പരിശോധനകൾ പരീക്ഷകളൊക്കെ വരുമ്പോൾ എന്തോ നമുക്ക് പറ്റും, എന്ത് ചെയ്യും, എന്ത് നാം പരാജയപ്പെടുമോ പ്രിയപ്പെട്ടവരെ? അതോ ക്രിസ്തുവിനുള്ള സ്നേഹത്തിൽ ഉറയ്ക്കുമോ? ദൈവത്തിനുള്ള മറുപടി 8-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വിശുദ്ധ പൗലോസ് നമുക്ക് നൽകുന്നത് എന്താ? യാതൊന്നിനും, നതിങ് ക്യാൻ സെപ്പറേറ്റ് മീ ഫ്രം ദ ലവ് ഓഫ്, ഒന്നിനും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിന് എന്നെ വേർപിരിക്കാൻ കഴിയത്തില്ല, സാധ്യമല്ല. കഷ്ടങ്ങൾ ഒന്നും ഇല്ലാത്തൊരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. അതോട് ഓർത്തോം. ലോകത്ത് നിനക്ക് കഷ്ടമുണ്ടെങ്കിലും ധൈര്യപ്പെടുമെന്ന് കർത്താവ് പറഞ്ഞില്ലേ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഈ കഷ്ടങ്ങളൊക്കെ ആവശ്യമാണ്. റോമാലേഖനം 5:6 മുമ്പേ ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഷ്ടസഹിഷ്ണുതയും സഹിഷ്ണു സിദ്ധതയും സിദ്ധത പ്രത്യാശ ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടങ്ങളിലും പ്രശംസിക്കുന്ന അനുഭവത്തിലായിരിക്കണം. എന്ത് മാത്രമല്ല, റോമറേറ്റിൻ്റെ 28 പറയുന്നു, കർത്താവ് നമുക്ക് തരുന്ന എല്ലാ കഷ്ടങ്ങളും എന്തിനാണ്? നന്മയ്ക്കാണ്. ദൈവത്തിന് ആമീൻ. അത് നമുക്കെതിരല്ല, നമുക്ക് വേണ്ടിയാണ്, നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. ദൈവത്തിന് സ്തോത്രം. നന്നേമല്ല, ഇതിന് 36-ാം വാക്യത്തിൽ നിൻ്റെ നിമിത്തം, വി എൻഡ്യൂർസ് അഫ്ലിക്ഷൻ ഫോർ ഹിസ് സേക്ക്, നിൻ്റെ നിമിത്തം ഞങ്ങളെ കൊല്ലുന്നു. കർത്താവിൻ്റെ നാമത്തിലാണ് നമ്മൾ ഈ കഷ്ടങ്ങൾ സഹിക്കുന്നതെങ്കിൽ സ്തോത്രം ചെയ്യുക, ഒന്നുകൊണ്ട് ഭാരപ്പെടരുത്. ഹല്ലേലൂയ. നമ്മളിങ്ങനെയാണ് കർത്താവിൻ്റെ നാമത്തിന് വേണ്ടിയാണെങ്കിൽ കർത്താവ് ഒരിക്കലും നമ്മെ കൈവിടത്തില്ല. ഹി വിൽ നെവർ ഡിസാർട്ട് അസ്, തള്ളിക്കളയത്തില്ല, ഒരിക്കലും വിടത്തില്ല കേട്ടോ. നോ 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 നോ. പിന്നെ എന്ത് ചെയ്യും?
നമ്മൾ അവൻ നമ്മുടെ അടുത്തുണ്ടാണ്. അവൻ കഷ്ടങ്ങളിൽ കൂടെ പോകുമ്പോൾ അവൻ നമ്മുടെ അടുത്തുണ്ട്. 23 സങ്കീർത്തനമാണ് നമ്മൾ വായിക്കുന്നു. ഇവൻ ദു ഐ വോക്ക് ത്രൂ ദ വാലി ഓഫ് ദ ഷാഡോ ഓഫ് ഡെത്ത്. മരണത്തിൻ്റെ വരെ കൂടെ പോയാലും ഞാൻ ഭയപ്പെടത്തില്ല, കാര്യം നീ എന്നോട് കൂടെ ഇരിക്കുന്നു. കഷ്ടങ്ങളിൽ ഉറ്റ തുണയേശു കണ്ണുനീരവൻ തുടയ്ക്കും എന്നതുകൊണ്ട് ഭക്തൻ പാടി. അവൻ്റെ ജീവിതത്തിൻ്റെ വഴിത്താരകളിൽ കഷ്ടങ്ങളെ കൈവിടാത്തൊരു ദൈവം. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർ, ഗാഡ് ഈസ് നൈ ആൻഡ് യു. ഒരു കാര്യം കൂടി ഞാൻ എടുത്ത് പറയട്ടെ, കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവരെന്നെ ശ്രദ്ധിക്കുന്നു. കണ്ണുനീര് പറ്റിപ്പോലെ എന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. കരയാൻ എന്തെങ്കിലും മുഖാന്തരം ഉണ്ടെന്ന് നീ സ്തോത്രം ചെയ്യുമെങ്കിലേ നിനക്ക് കൃപ കാണത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്താ ഗുണം? 14 സങ്കീർത്തനം 18 വാക്യം, ഹൃദയം നുറുങ്ങിയവർ ഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. കരയുന്ന കണ്ണുകളും ഉടഞ്ഞ ഹൃദയം ഉണ്ടെങ്കിൽ ദൈവം നിൻ്റെ അടുത്തുണ്ട്, നിൻ്റെ അടുത്തുണ്ട്. നീ പേടിക്കണ്ട, കർത്താവ് നിന്നെ കൈവിടത്തില്ല. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഇന്ന് മാത്രമേ 37 വാക്യത്തിൽ പറഞ്ഞു, ഹി ഗേവ്സ് അസ് ദ പവർ ടു കോൺകർ. നമ്മൾ ജയിക്കാനുള്ള കൃപ അവൻ തരുന്നു. വി ആർ മോർ ദാൻ കോൺകറേഴ്സ് എന്നോട് എഴുതി. നാമോ ഇതിലൊക്കെ നാം സ്നേഹിച്ചവൻ മുഖാന്തരം ജയം പ്രാപിക്കുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ദൈവത്തെ സൂപ്പർ കോൺകറേഴ്സ്, ഉന്നതമായ വിജയത്തിലേക്ക് ദൈവം നമ്മെ നടത്തുകയാണ്. നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല കേട്ടോ പ്രിയപ്പെട്ടവരെ. നമ്മൾ ഭയപ്പെടുന്നത് എന്താ കാര്യം? ജീവനോ മരണമോ ഉയരങ്ങളോ ആരങ്ങളോ ഇപ്പോഴുള്ളതോ വരുവാനുള്ളതോ ദൂതന്മാർക്കോ വാഴ്ചയ്ക്കോ അധികാരങ്ങൾക്കോ യാതൊന്നിനും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നമ്മെ വേർപിരിക്കാൻ കഴിയത്തില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. നാം ക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നുണ്ട്. ഈ ഗീവ്സ്വസ്ഥ വ്യാമൻ നമുക്ക് ജയം നൽകുന്ന ദൈവമാണ്. ക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നു, നമുക്ക് ജയം നൽകുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഇതൊരു പ്രോമിസ് മാത്രമല്ല, അവൻ കണ്ടീഷനിൽ കൂടെ ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെ ചെയ്യാമെന്നല്ല കേട്ടോ. അതുകൂടെ ഓർത്തോണം. ദൈവത്തിന് ഒരു കണ്ടീഷണലായിട്ടുള്ള ഒരു 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 ഉറപ്പല്ല കേട്ടോ. പിന്നെ എന്താണെന്നറിയാമോ? ക്രിസ്തുവിലുള്ളൊരു ഭദ്രതയാണ്, ഇഷ്ട ആൻ എസ്റ്റാബ്ലിഷ് ഫാക്ട്. ദൈവത്തിന് സ്തോത്രം. ഹാൽ, ഒരു ഉറപ്പാക്കപ്പെട്ട ഒരു ധൈര്യത്തിൻ്റെ പ്രസ്താവന. ദൈവത്തിന് സ്തോത്രം. നാം ക്രിസ്തുവിലായിരിക്കുന്നതുകൊണ്ട് നമുക്ക് വിശ്വാസത്താൽ അത് ക്ലെയിം ചെയ്യാം, നമുക്ക് അവകാശമായി പ്രാപിക്കാം. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് ആർക്കും, നോബഡി, ആർക്കും നമ്മെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയും. ഒന്ന് ഉറയ്ക്കണം കേട്ടോ. ജീവിത പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകുന്നവരൊക്കെ പൗലോസിനോട് ചേർന്ന് പറയണം, നതിങ് ഗെറ്റ് സെപ്പറേറ്റ് മീ ഫ്രം ദ ലവ് ഓഫ് ക്രൈസ്റ്റ്. ഹൂ ഐ ആം പെർസ്വേഡഡ്. ഞാൻ ഉറച്ചിരിക്കുന്നു. ആർക്കും എന്നെ സെപ്പറേറ്റ് ചെയ്യാൻ കഴിയും. യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം അത്ര സെക്യൂരിറ്റി തരുന്നതാണ്. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ദൈവനാമം മഹത്വപ്പെടട്ടെ. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഒരു മനുഷ്യന് നമ്മൾ ഇത് നമ്മൾ ഈ 8 അധ്യായത്തിൽ ചിന്തിച്ചൊന്ന് റിവ്യൂ ചെയ്യുകയാണെങ്കിൽ എന്താണെന്നറിയാമോ? വേഗത്തിൽ ഞാൻ പറഞ്ഞു നിർത്തട്ടെ. എ ക്രിസ്ത്യൻ ഈസ് കംപ്ലീറ്റ്ലി ഫ്രീ ഫ്രം ജഡ്ജ്മെൻറ്റ് ബിക്കോസ് ഹല്ലേലൂയ ക്രൈസ്റ്റ് ഡൈഡ് ഫോർ അസ്. ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചതുപോലെ ആ മരിച്ചതുകൊണ്ട് അവൻ നമ്മളെ ശിക്ഷാപതി ഒഴിവുള്ളവരാണ് എന്ന് മാത്രമല്ല, വി ആർ ഫ്രീ ഫ്രം ഡിഫീറ്റ് ബിക്കോസ് പരിശുദ്ധാത്മാവ് ദൈവാത്മാവ് നമ്മൾ വസിക്കുന്നത് കൊണ്ട് നമ്മൾ ജയാളികളാണ്. വി ആർ ഫ്രീ ഫ്രം ഡിസ്കറേജ്മെൻറ്റ് ബിക്കോസ് കർത്താവ് നമുക്ക് വേണ്ടി വരുന്നത് കൊണ്ട് ആ വലിയ ഗ്ലോറി, വലിയ മഹത്വം നമ്മൾ പ്രാപിക്കാനിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഭാരപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ വി ആർ ഫ്രീ ഫ്രം ഫിയർ എന്ന് മാത്രമല്ല, ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മൾ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട്, ക്രൈസ്റ്റ് ഇൻ്റർസീഡ് ഫോർ അസ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ജയാളികളായി മുന്നേറാൻ നമുക്ക് ധൈര്യത്തോടെ പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, മുന്നോട്ട് 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 എന്ന് പറഞ്ഞ് ധൈര്യത്തോടെ പോകാൻ, ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ ഉറപ്പിക്കപ്പെട്ടവരായി മുന്നേറാൻ കർത്താവെ ഒന്നിനും എന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് പിന്തിരിക്കാൻ കഴിയത്തില്ലെന്ന് ആമീൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് സ്തോത്രം ചെയ്യാൻ എത്ര പേരുണ്ട്? കണ്ണടയ്ക്കാം, ഒരു നിമിഷം പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഒന്നിനും ഞങ്ങൾ ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ കഴിയത്തില്ലെന്ന് എൻ്റെ ദാസനായ പൗലോസിൻ്റെ ആലോചന ദൈവചനത്തെ ഞങ്ങൾ ചിന്തിച്ചല്ല കർത്താവെ. ജീവിതത്തിൻ്റെ ഇപ്പോഴുള്ളതോ ഉയരങ്ങളോ ആഴങ്ങളോ മറ്റു യാതൊരു ക്രിസ്തു ദോഷങ്ങളും കർത്താവെ ഞങ്ങളെ ക്ഷീണിപ്പിക്കാതെ ജയകരമായി മുന്നേറാൻ, മഹത്വകരമായ പ്രത്യാശയുടെ മണ്ഡലങ്ങളിൽ ജയകരമായി ജീവിച്ച് ആ വലിയ തേജസ് പ്രാപിപ്പാൻ്റെ കവണ്ണം നീ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിൻ്റെ സ്നേഹത്തിനായി സ്തോത്രം. കർത്താവെ, നീ ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നല്ലോ. നന്മകളാൽ നിറയ്ക്കണം, ജീവിതം അനുഗ്രഹമാക്കി തീർക്കണം, ജീവിത പ്രതിസന്ധിയുടെ മേൽ ജയം തരണം, നന്മകളാൽ നിറയ്ക്കണം, നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കണം മഹത്വം കുഞ്ഞാടിന്. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ഈ വചനങ്ങൾ നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായെന്ന് വിശ്വസിക്കുന്നു. ഇതേക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കൗൺസിലിംഗ് ആവശ്യങ്ങൾക്കുമായി സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പർ, ഇമെയിൽ അഡ്രസ് എന്നിവയിൽ ഞങ്ങളെ ബന്ധപ്പെടുക. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.